ഗുജറാത്തിലെയും ഹിമാചലിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഡൽഹി മുനിസിപ്പാലിറ്റിയിലെ ഫലവും പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത്. മുഖ്യമായും ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത മൂന്ന് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ആശ്വസിക്കാവുന്ന നേട്ടമുണ്ടായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി, ഗുജറാത്തിൽ ബി ജെ പി, ഹിമാചലിൽ കോൺഗ്രസ്, മൂന്ന് പേർക്കും ആശ്വസിക്കാനുള്ള വകയുണ്ട്. പക്ഷേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗുജറാത്തിൽ വമ്പൻ വിജയം നേടിയെങ്കിലും കയ്യിലിരുന്നൊരു സംസ്ഥാനം ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ്, എണ്ണം കുറയുകയാണ്. ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരെണ്ണം കുറയുന്നു, കോൺഗ്രസ്സിന് ഒരെണ്ണം കൂടുന്നു. പഞ്ചാബിലെ നഷ്ടം അവർക്ക് ഹിമാചൽ പ്രദേശിൽ കൂടി നികത്താനാകും. അതുപോലെ മുനിസിപ്പാലിറ്റി അതെ, അത് 15 വർഷമായി കൈവശം ഇരുന്നതാണ്. മൂന്ന് മുനിസിപ്പാലിറ്റികളും ഏകപക്ഷീയമായി ഭരിച്ചിരുന്നതാണ്. ഇത് ഒറ്റയ്ക്കാക്കിയതുപോലും ഒരുമിച്ചാക്കിയതുപോലും അവർക്ക് വിജയം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അതും നടക്കാതെ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിൽ മോദി ഫാക്ടർ നന്നായി വർക്കൗട്ട് ചെയ്തു, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. മോദി എന്ന് പറയുന്നത് കാരണം കോവിഡ് കാലത്തൊക്കെ സുപ്രീം കോടതിയിൽ നിന്ന് വരെ വിമർശനം കേട്ട ഭരണകൂടമാണ്. അവിടെ വ്യാപകമായി പരാതി ഉണ്ടായിരുന്നു. ഈ എത്ര പേരെ അവിടെ അതെ അതെ, ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പ്രതിമ കെട്ടുക, അല്ലെങ്കിൽ ലോക നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവിടെ സമ്മേളനങ്ങൾ നടത്തുക, അങ്ങനെ ചേരിയൊക്കെ കെട്ടിത്തിരിച്ച് ഇത് ചെയ്യുന്നു. അങ്ങനെ വലിയ ആക്ഷേപം നേരിട്ട ഒരിടമാണ്. ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമായി ഉണ്ടായിരുന്നു, അതൊരു യാഥാർത്ഥ്യം. പക്ഷെ അതിനെ മറികടക്കാൻ മോദി എന്ന് പറയുന്ന ഫാക്ടറിനായി. ഹിമാചലിലും ബി ജെ പി അതേ തന്ത്രമാണ് പരീക്ഷിച്ചത്. അവിടെയും ആപ്പിൾ കർഷകർ മുഴുവൻ എതിരായിരുന്നു. പിന്നെ സർക്കാർ ജീവനക്കാർ ഒന്നടങ്കം എതിരായിരുന്നു ഈ പെൻഷൻ, പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ അവിടെയും ഈ മോദി ഫാക്ടർ വർക്കൗട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ അത് ഏറ്റില്ല. കാരണം അവിടുത്തെ വേറൊരു നാണക്കേടുണ്ട്, ജെ പി നദ്ദയുടെ സ്വന്തം സ്ഥലമാണ്. അതെ, നദ്ദയുടെ മാത്രമല്ല കേട്ടോ, ഈ കേന്ദ്രത്തിലെ മറ്റൊരു പ്രമുഖനായ യുവമുഖം അനുരാഗ് താക്കൂർ, പഴയ മുഖ്യമന്ത്രി പ്രേംകുമാർ ധുമലിന്റെ മകൻ അനുരാഗ് താക്കൂറിന്റെ കൂടി തട്ടകമാണ്. അപ്പോ കേന്ദ്ര ബി ജെ പിയിലെ രണ്ട് ശക്തമായ മുഖങ്ങളുടെ ഭാവിയിൽ ബി ജെ പിയെ നയിക്കാനൊക്കെ പര്യാപ്തനായ ഒരു മുഖമാണ് അനുരാഗ് താക്കൂർ. അപ്പോ അനുരാഗ് താക്കൂറിന്റെയും നദ്ദയുടെയും തട്ടകത്തിലാണ് ഈ പരാജയം എന്ന് പറയുന്നത്. അത് ബി ജെ പി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവര് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും കയറി വരാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ അതെ, ഈ മോദി ഫാക്ടർ വർക്കൗട്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളതായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, മോദി ഫാക്ടർ അങ്ങനെ ദേശവ്യാപകമായി നിലകൊള്ളുന്നു എന്നുള്ള ഒരു മൂഢസ്വർഗത്തിൽ ഇനി ബി ജെ പി ഇരിക്കേണ്ടതില്ല. അത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഡൽഹി മുനിസിപ്പാലിറ്റിയുടെ ഫലവും അതിന്റെ ഒരു സൂചനയാണ്. മോദിയുടെ തൊട്ട് മൂക്കിന് താഴെ, അതെ, അല്ല, അവരുടെ കൺട്രോൾ ഉള്ള ഒരിടമാണ്. നമ്മൾ ഈ ഡൽഹി സംസ്ഥാനം എന്നൊക്കെ പറയുന്നെങ്കിലും കേന്ദ്രത്തിന്റെ കൺട്രോൾ ഒത്ത കിടക്കുന്ന ഒരിടം മുനിസിപ്പാലിറ്റിയിലാണല്ലോ. യെസ്, സാധാരണ ജനങ്ങൾക്കും മുനിസിപ്പാലിറ്റി ആണല്ലോ അവരുടെ ആശ്വാസ കേന്ദ്രം. അവിടെ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോ ചിത്രം ഒന്ന് മാറുകയാണ്. ഗുജറാത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് ഒന്ന്, അത് പറയാതിരിക്കാൻ വയ്യ. കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം. ഇപ്പോ സുധാകരനൊക്കെ പോസ്റ്റ് ഇട്ടത് കൊണ്ടോ ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയതെന്ന്. അല്ല, ശരിയാണ്, പക്ഷെ ആം ആദ്മി പാർട്ടി ജയിക്കാനല്ലേ വന്നത്. ആം ആദ്മി പാർട്ടി ഇത് ആം ആദ്മി പാർട്ടിയുടെ ആപ്പിന്റെ ആപ്പ് എന്ന ജന്മം എടുത്തോ അന്ന് മുതൽ കോൺഗ്രസ് ഉച്ചയിലടിച്ചതുപോലെ കോൺഗ്രസ്. ആദ്യം പിടിച്ചത് ഡൽഹിയാണ്, ഡൽഹിയിൽ ആപ്പ് കയറി പിടിച്ചത് കോൺഗ്രസിൽ നിന്നാണ് ആ ഭരണം പിടിച്ചത്. കോൺഗ്രസ് ഇല്ല, അത് കഴിഞ്ഞ് കോൺഗ്രസിന് അവിടെ പച്ച പിടിക്കാൻ കായ്ക്ക് പിടിക്കാൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് പഞ്ചാബില് പഞ്ചാബ് അവര് പിടിച്ചു, അത് കോൺഗ്രസിന്റെ ഇരുന്ന സംസ്ഥാനം. അത് കഴിഞ്ഞ് ഇപ്പൊ അതാണ്ട് ഇവിടെ വന്ന് ഗുജറാത്തിൽ വന്ന് കോൺഗ്രസിന്റെ സീറ്റാണ് യഥാർത്ഥത്തിൽ അവർ പിടിച്ചത്. യെസ്, കോൺഗ്രസിന്റെ സീറ്റ്. ഈ പറയുന്ന നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ഒരു 90% സീറ്റുകളിലും. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എതിരാളികൾക്ക് കഴിഞ്ഞ തവണ നേർക്കുനേർ പോരാട്ടം നടന്നപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ട് സ്പ്ലിറ്റ് ആയി. ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. വലിയ അത്ഭുതമൊന്നും ബി ജെ പി ഈ സീറ്റിന്റെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായെങ്കിലും 3% വോട്ടേ കൂടിയിട്ടുള്ളൂ. സംഭവിച്ചത് എന്താണ്? അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വോട്ട് സ്പ്ലിറ്റ് ആയി, ബി ജെ പി വിരുദ്ധ വോട്ട് സ്പ്ലിറ്റ് ആയി. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അവിടെ മത്സരത്തിനെടുത്ത് അദ്ദേഹം പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ തവണ ജയിച്ചിരുന്ന 88,000 വോട്ട് കിട്ടിയിരുന്ന ഇടമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 46,000 വോട്ടേ ഉള്ളൂ. 43,000 വോട്ട് ഇപ്പുറത്ത് പിടിച്ചു, അതായത് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി പിടിച്ചു. അതായത് 89,000 ബി ജെ പി വിരുദ്ധ വോട്ട് അവിടെ ഉണ്ടായി.
യഥാർത്ഥത്തിൽ അവിടെ ആ പിന്നെ ബി ജെ പി വിരുദ്ധ വോട്ട് കൊണ്ട് അവിടെ എതിർ സ്ഥാനാർത്ഥി ജയിക്കേണ്ടതാണ്, ഉറപ്പായും ജയിക്കേണ്ടതാണ്. കാരണം 68,000 വോട്ടേ ബി ജെ പി സ്ഥാനാർത്ഥിക്കുള്ളൂ. ഞാൻ ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം ഒന്ന് പ്രത്യേകം എടുത്ത് നോക്കിയതാണ്. 89,000 വോട്ട് ഈ ബി ജെ പി വിരുദ്ധ വോട്ട് അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി പിടിച്ചു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ടാണ് തോറ്റത് എന്ന് നമ്മൾ ഇത് പറയുമ്പോൾ ഈ ആശങ്ക യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ബി ജെ പിക്കായിരുന്നു. സത്യം പറഞ്ഞു, കാരണം അതിതീവ്ര ഹിന്ദുക്കളായി, അതിതീവ്ര ഹിന്ദു രാഷ്ട്രീയം പറയാൻ തുടങ്ങി. കേജ്രിവാള് എന്തെല്ലാം പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞു, രാമക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ബി ജെ പി അമ്പരന്നു. ബി ജെ പി യഥാർത്ഥത്തിൽ ഈ സത്യേന്ദ്ര ജയിലിനെ ജയിലിലിട്ടിട്ട് ഒത്തുതീർപ്പെന്നുള്ള രീതിയിൽ പറഞ്ഞത് നിങ്ങൾ ഗുജറാത്തിൽ സൈലന്റ് ആവണമെന്നുള്ളതാണ്. അത് ബി ജെ പിയാണ് ഭയന്നിരുന്നത്, അവരുടെ വോട്ടായിരിക്കുമ്പോൾ പിടിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചത്. ബി ജെ പിയുടെ ഹിന്ദു വോട്ടിൽ നിന്നും തൊടാൻ, ആ ബെൽറ്റിൽ ഒന്നും തൊടാൻ ആം ആദ്മി പാർട്ടിക്കും സാധിച്ചില്ല. അല്ല, അത് ആളുകൾ അങ്ങനെ ചിന്തിക്കുവേ. ബി ജെ പി അത് നന്നായി ചെയ്യുന്നുണ്ട്, തീവ്ര ഹിന്ദുത്വം ബി ജെ പി നന്നായി ചെയ്യുന്നുണ്ട്, അതിനൊരു ആൾട്ടർനേറ്റീവ് വേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. ഇവിടെ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വോട്ടുകൾ ആ പെട്ടിയിൽ വീഴും, അത് എന്ത് തന്നെയായിരിക്കും, അതിനകത്ത് മാറ്റമില്ല എന്ന് പറയുന്ന പോലെ ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ബി ജെ പി വോട്ടുകൾ അവരുടെ പെട്ടിയിൽ കൃത്യമായി വീണു, ബാക്കി ബി ജെ പി വിരുദ്ധ വോട്ടുകളാണ് ചിതറിപ്പോയി. അത് ചിതറിപ്പോയി, അതാണ് ഈ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് ഗുണമായതും അതാണ്. അവിടെയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട്, ഡൽഹിയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഹിമാചലിൽ അവരൊന്ന് ചവിട്ടി. ഹിമാചലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതല്ല, വലിയ പ്രവർത്തനമില്ല. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അവിടെ ക്യാമ്പയിൻ, വെറുതെ പേരിനൊന്ന് ഇത് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത്, അതിന്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് അവിടെ എല്ലാം 1,000 താഴെ വോട്ട്, നോട്ടയ്ക്കൊക്കെ താഴെ വോട്ടുകളെ നേടിയിട്ടുള്ളൂ ബഹുഭൂരിപക്ഷം സീറ്റുകളിൽ. അവിടെ ആം ആദ്മി പാർട്ടി ഗുജറാത്തിലേതുപോലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചിരുന്നെങ്കിൽ, അതായത് ഭരണവിരുദ്ധ വികാരം ഉള്ള ഒരിടത്ത് ആ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചിരുന്നെങ്കിൽ ഒരു 10 ഇടങ്ങളിൽ അത് ചെയ്താൽ മതി ആം ആദ്മി പാർട്ടി. പോയി കഥ കഴിഞ്ഞു, അതാണ് അവസ്ഥ. ഇപ്പോ ഹിമാചൽ പ്രദേശിൽ ഈ ആപ്പിൾ കർഷകരുടെ പ്രതിഷേധം അതിഭയങ്കരമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഷിംല ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അവിടെയുള്ള 8-7 ജയിച്ചു, 1 ബി ജെ പി ജയിച്ചത് പോലും നേരിയ ഭൂരിപക്ഷത്തിലാണ്. ഈ ഷിംലയൊക്കെ ഇപ്പുറത്ത് ചണ്ഡീഗഡിനോട് ചേർന്ന് കിടക്കുന്ന ഇടമാണ്, ബി ജെ പിക്ക് അല്ലെ ആം ആദ്മി പാർട്ടിക്ക് പെട്ടെന്ന് കടന്നു കയറാൻ പറ്റുന്ന, പ്രചരണമൊക്കെ നടത്താൻ പറ്റുന്ന ഇടമാണ്. പക്ഷെ അവിടെ സൈലന്റ് ആയിരുന്നു. അപ്പൊ ആം ആദ്മി പാർട്ടിയെ ഒരു വശത്ത് കുറ്റം പറയുമ്പോൾ, മറുവശത്ത് അവർ ഹിമാചൽ പ്രദേശിൽ പണിയെടുക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിന് ഗുണമുണ്ടായത് എന്നുള്ള കാര്യം കൂടി വിസ്മരിച്ചുകൂടാ. ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി നോക്കാൻ പറ്റിയ ഒരു വിഭവശേഷിയുള്ള പാർട്ടിയല്ല, അത്രയൊന്നുമില്ല. അവര് മെല്ലെ മെല്ലെ അങ്ങോട്ട് വളരുന്നേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ ദേശീയ പാർട്ടിയായി. ഗോവയിൽ 6% വോട്ട് കിട്ടി, ഗുജറാത്തിൽ 12.93% ഉണ്ട്, ഡൽഹിയിലുണ്ട്, പഞ്ചാബിൽ ഭരണമുണ്ട്. 4 ഇടങ്ങളിൽ അവരുടെ ഒരു സാന്നിധ്യം വളരെ കൃത്യമായി അറിയിക്കാൻ സാധിച്ചു. ഗുജറാത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ 12% കോൺഗ്രസിന് 27%, ഒരു തവണ കൂടി ആം ആദ്മി പാർട്ടി അവിടെ നിന്ന് പണിയെടുത്താൽ കോൺഗ്രസ് നിഷ്പ്രഭമായി പോകും. പഞ്ചാബിൽ അങ്ങനെയായിരുന്നു, അവർ പ്രതിപക്ഷമായതിന് ശേഷം അവർ നിന്ന് പണിയെടുത്തു. അത് കോൺഗ്രസ് ഈ ആം ആദ്മി പാർട്ടി വന്ന് ഞങ്ങളെ തോൽപ്പിക്കുന്നതെന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഈ യഥാർത്ഥത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കുന്നതിനുള്ള തന്ത്രം മെനയുക എന്നുള്ളതിന് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ബി ജെ പിക്ക് ഒരു ബദൽ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഒറ്റയ്ക്ക് പറ്റില്ല, അത് 100%. യാഥാർത്ഥ്യം അവർ തിരിച്ചറിയണം. ഇപ്പൊ തന്നെ യഥാർത്ഥത്തിൽ ബി ജെ പിക്കല്ല ഈ ഭരണത്തെ, ഈ തെരഞ്ഞെടുപ്പിൽ ആശ്വസിക്കേണ്ടതും ആഹ്ലാദിക്കുന്നതും ബി ജെ പി അല്ല, ആപ്പാണ്. കാരണം അവര് മത്സരിച്ച ഡൽഹി മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടി, മുനിസിപ്പൽ കോർപ്പറേഷൻ അവർക്ക് കിട്ടി. ഗുജറാത്തിൽ അവര് 7 സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു, 7 MLA അവരുണ്ടാക്കി, അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പിന്നെ. അപ്പോൾ അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്, അവരാണ്.